ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ രണ്ടാം രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം തുടരുന്നു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മണ്ഡല പര്യടനം തുടർന്ന് നേതാക്കൾ സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറപ്പെടുവിച്ചു ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്ന് ഷാഹായ് സഹകരണ യോഗത്തിൽ ഇന്ത്യ ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ജമ്മുകാശ്മീരിൽ മറ്റന്നാളും മറ്റിടങ്ങളിൽ നാളെയുമാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം സമയം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകയിലെ പതിനാല് സീറ്റുകളിലും രാജസ്ഥാനിൽ പതിമൂന്നിടത്തും ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും എട്ട് വീതം മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് മധ്യപ്രദേശിലെ ഏഴ് സീറ്റിലും അസമിലെയും ബീഹാറിലെയും അഞ്ച് സീറ്റുകളിലും പശ്ചിമബംഗാളിലും ഛത്തീസ്ഗഡിലും മൂന്ന് വീതം മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകാശ്മീരിലെയും ഓരോ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ വോട്ടെടുപ്പ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കാനിരിക്കെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശ് പത്രിക നൽകി കോട്ടയത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പത്രിക നൽകി ആലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പത്രിക സമർപ്പിച്ചു എറണാകുളത്ത് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡൻ നാമനിർ സമർപ്പിച്ചു തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്രിക നൽകി വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് പത്രിക സമർപ്പിച്ചു വയനാട്ടിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിൽ കേന്ദ്രമന്ത്രിയും അമേഠി എംപിയുമായ സ്മൃതി ഇറാനി പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ സർക്കുലർ പുറപ്പെടുവിച്ചു വിശദാംശങ്ങളിലേക്ക് വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം ലഭ്യമായ സൌകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് ശരിയായ അടയാളങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ ചുവരുകളിലെ ചിത്രങ്ങളും ഭൂപടങ്ങളും നശിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പോളിംഗ് സ്റ്റേഷനുകളുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള മാലിന്യം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നീക്കം ചെയ്തുവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കണം ഓരോ പോളിംഗ് ലൊക്കേഷനിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മതിയായ എണ്ണം ശൌചാലയങ്ങൾ ഉണ്ടായിരിക്കണം വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി ക്രഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയും കുട്ടികളെ പരിപാലിക്കുന്നതിനായി സന്നദ്ധ പ്രവർത്തകയെ നിയോഗിക്കുകയും വേണം മുതിർന്ന സമ്മതിദായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും ക്യൂവ് നിൽക്കാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന ലഭിക്കുന്നുണ്ടെന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉറപ്പാക്കണം ഭിന്നശേഷി വോട്ടർമാർക്കും ഗർഭിണികൾക്കും മുതിർന്ന പൌരന്മാർക്കും ഓരോ പോളിംഗ് സ്റ്റേഷനിലും മതിയായ കസേരകൾ ബെഞ്ചുകൾ എന്നിവ നൽകണം സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും വരി നിൽക്കുന്നിടത്ത് വെയിൽ ഏൽക്കാതെ നിൽക്കുവാനുള്ള സൌകര്യം ഒരുക്കുകയും വേണമെന്നും മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് സർക്കാർ ജീവനക്കാർക്ക് തപാൽ ബാലറ്റിലൂടെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള യോഗ്യരായ ഉദ്യോഗസ്ഥർക്ക് തപാൽ ബാലറ്റിലൂടെ വോട്ട് ചെയ്യാവുന്നതാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണാജനകവും വ്യാജവുമായ സന്ദേശങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആധികാരികമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു ബീഹാറിലെ എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും ജാമുയി ജില്ലയിലെ ബാലോപൂരിൽ അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബിജെപി ജെഡിയു എൽ ജെ പി നേതാക്കൾ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും പശ്ചിമബംഗാളിലെ കൂച്ച് ബിഹാറിൽ നടക്കുന്ന പ്രചാരണ യോഗത്തിലും ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുന്നുണ്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇന്ന് കൂച്ച് ബിഹാറിൽ തൃണമൂൽ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യും ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടി വി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ പങ്കെടുത്ത റോഡ് ഷോയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ ആർജവം ഇല്ലാതെ പോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം എന്നാൽ പതാക വേണ്ടെന്ന നിലപാട് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് മുംബൈ സന്ദർശിക്കും കാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി മുംബൈ ഐഐടിയിൽ പുതുതായി ആരംഭിച്ച കാർ ടി സെൽ തെറാപ്പി സംവിധാനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും മുംബൈ ഐ ഐ ടിയും ടാറ്റ മെമ്മോറിയൽ സെൻറ്ററും സംയുക്തമായാണ് കാർ ടി സെൽ തെറാപ്പി സംവിധാനം വികസിപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഖസാക്കിസ്ഥാനിൽ നടന്ന ഷാഹായ് സഹകരണ സംഘടനയുടെ സുരക്ഷായോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ ഫലപ്രദമായും വേഗത്തിലും നേരിടണമെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പൂർണ്ണമായും തടയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐഎസ്ഐഎസ് ഉൾപ്പെടെ വിവിധ ഭീകരവാദ സംഘടനകൾ ഏഷ്യൻ മേഖലയിൽ തുടർച്ചയായ ഭീഷണി ഉയർത്തുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ സഞ്ജയ് നിരുപമിനെ പാർട്ടിയിൽ നിന്ന് ആറു വർഷത്തേക്ക് പുറത്താക്കി അച്ചടക്കമില്ലാമെയും പാർട്ടി വിരുദ്ധ പ്രസ്താവനകളുടെയും പേരിലാണ് നടപടിയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നൂറ്റിയാറ് റൺസിന് പരാജയപ്പെടുത്തി ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി ക്യാപിറ്റൽസ് പതിനേഴ് ദശാംശം രണ്ട് ഓവറിൽ നൂറ്റി റൺസിന് പുറത്താവുകയായിരുന്നു ഐ എസ് എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സി ഇന്ന് ജംഷഡ്പൂരിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ വിജയം ഈ വിജയത്തോടെ ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ ഏഴാമതെത്തി പട്ടികയിൽ അഞ്ചാമതുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് യോഗ്യത മുൻപ് തന്നെ ഉറപ്പിച്ചിരുന്നു തായ്വാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഒൻപതായി ആയിരത്തിനടുത്ത് ആളുകൾക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കടയിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇന്നലെ രാവിലെയാണ് ഭൂകമ്പമാപിനിയിൽ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് തായ്വാൻ മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂകമ്പമാണിത് ദുരന്ത നിവാരണത്തിൽ തായ്വാന് പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ നന്ദി അറിയിച്ചു യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഉടനീളമുള്ള കൂട്ടായ പ്രതിരോധത്തിന്റെ ബ്രസൽസിൽ നടക്കുന്ന നാറ്റോ സ്ഥാപക ദിന ചടങ്ങിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും ഏപ്രിൽ നാലിനാണ് വാഷിംഗ്ടണിൽ ഒപ്പുവച്ചത് വിപുലമായ ആഘോഷങ്ങൾ ആസൂത്രണം സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതലായിരിക്കും താപനില അനുഭവപ്പെടുക കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിലമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും സമർപ്പണം തുടരുന്നു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മണ്ഡല പര്യടനം തുടർന്ന് നേതാക്കൾ സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറപ്പെടുവിച്ചു ഭീകരവാദത്തെ ചെലുക്കുന്നതിൽ ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്ന് ഷാഹായ് സഹകരണ യോഗത്തിൽ ഇന്ത്യ ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും വാർത്തകൾ കഴിഞ്ഞു അടുത്ത വൈകിട്ട്